നമസ്കാരം സിഖ് കൂട്ടക്കൊല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഈ രാജ്യത്തെ സിഖുകാരെ എല്ലാം അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ കൊലപ്പെടുത്തിയിരുന്നു ഇതിനെയാണ് ചരിത്രത്തിൽ നിന്ന് നാം സിഖ് കൂട്ടക്കൊല എന്ന രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിക്ക് പ്രതികാരമെന്നോണം തൻ്റെ സിഖുകാരായ അംഗരക്ഷകരാലാണ് ഇന്ദിരാഗാന്ധി അന്ന് കൊല്ലപ്പെട്ടത് ഇതിനുശേഷമാണ് രാജ്യത്തെ സിഖുകാർക്കെതിരെ വലിയ ലഹള അഴിച്ചുവിട്ടത് ഡൽഹിയിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറോളം സിഖുകാരും രാജ്യത്താകമാനം മൂവായിരത്തി മുന്നൂറ്റി അൻപത് സിഖുകാരും കൊല്ലപ്പെട്ടു എന്നാണ് സർക്കാരിൻ്റെ കണക്ക് പക്ഷേ വസ്തുതകൾ ഇതൊന്നുമല്ല ഇതിനും മുകളിലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ചില സ്വതന്ത്ര ഏജൻസികൾ കണക്ക് കൂട്ടുന്നത് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് എണ്ണായിരം മുതൽ പതിനേഴായിരം വരെ സിക്കുകാർ ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം കൂട്ടക്കൊലയ്ക്ക് വിധേയരായി എന്നാണ് കണക്ക് പക്ഷേ അതിനുശേഷവും സിക്കുകാർ ഇന്ത്യയിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയരായിട്ടുണ്ട് സിഖ് കൂട്ടക്കൊല മറ്റൊരു സിഖ് കൂട്ടക്കൊല ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് നടന്നത് രണ്ടായിരം മാർച്ച് ഇരുപതിന് അന്നത്തെ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ചിത്തിസിംഗ് പുര എന്ന ഗ്രാമത്തിൽ അവിടെ വസിച്ചിരുന്ന അവിടെ ഒരു ഗുരുദ്വാരയ്ക്ക് ചുറ്റും സംഘടിച്ച് ഹൊല മഹല്ല എന്ന ഉത്സവം സിഖ് ഉത്സവം ആഘോഷിക്കുകയായിരുന്ന സിഖുകാർക്കെതിരെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ നിറയൊഴിച്ചത് ഇന്ത്യൻ സൈനികരുടെ വേഷത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റേത് എന്ന് തോന്നിപ്പിക്കുന്ന വാഹനങ്ങളിൽ ഈ ചിത്തിസിംഗുര ഗ്രാമത്തിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും ഹിസ്ബുൾ മുജാഹിദിൻ്റെ തീവ്രവാദികൾ ഇരച്ചുകയറുകയും മുപ്പത്തി അഞ്ച് സിഖുകാരെ വരി വരിയായി നിർത്തി വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത് ഈ കൂട്ടക്കൊലയ്ക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ അന്ന് ജമ്മുകാശ്മീരിൽ അരങ്ങേറിയിരുന്നു അന്നത്തെ ജമ്മുകാശ്മീരിലെ തീവ്രവാദ സംഘടനകൾക്കെതിരെയും ഹിസ്ബുൾ മുജാഹിദിനെതിരെയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തെമ്പാടും ഉയർന്നിരുന്നു പക്ഷേ പിന്നീട് അത് സിഖ് കൂട്ടക്കൊല എന്ന രീതിയിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചില്ല ആരൊക്കെയോ ഈ സംഭവത്തെ തേച്ചു മായ്ച്ച് കളഞ്ഞതുപോലെയായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ രൂപത്തിലെത്തി ഇന്ത്യൻ സൈന്യത്തിനെതിരെ കലാപം സൃഷ്ടിക്കുക രാജ്യത്തെ മുഴുവൻ സിഖുകാരെയും ഇന്ത്യൻ സൈന്യത്തിനെതിരെ തിരിക്കുക എന്ന ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ അന്ന് പാകിസ്ഥാൻ സഹായത്തോടു കൂടി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി ഇവിടെ ഇത്തരത്തിൽ ഒരു സിഖ് കൂട്ടക്കൊല നടത്തിയത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശനം നടത്തുന്നതിന് ഒരു ദിവസം മുന്നെയാണ് ഈ ആക്രമണം നടന്നത് ക്ലിൻ്റൻ്റെ സന്ദർശനത്തിന് മുന്നേ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള കലാപം സൃഷ്ടിക്കുക മത അടിസ്ഥാനത്തിൽ കലാപം സൃഷ്ടിക്കുക അതായത് സിഖുകാരെ ഇന്ത്യൻ സൈന്യം വേട്ടയാടുന്നു എന്ന രീതിയിലുള്ള ഒരു വികാരം ജ്വലിപ്പിക്കുക എന്നതായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം ജമ്മുകാശ്മീരിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ജമ്മുകാശ്മീരിൽ തൊണ്ണൂറുകൾക്ക് ശേഷം ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായി ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ അവർ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു പക്ഷേ അവിടുത്തെ സിഖുകാരെ അവർ ആക്രമണത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അതിന് പിന്നിലെ കാരണം ഇതാണ് ഒരിക്കൽ സിഖുകാർ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാൻ ചില സിഖ് സംഘടനകൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതിന് മുന്നേയും ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഖാലിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടൊരു ഖാലിസ്ഥാൻ വേണമെന്നാവശ്യവുമായി ചില സംഘടനകൾ തീവ്രവാദ സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു അവരുടെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി അവരെ ഈ ഇന്ത്യ വിരുദ്ധ പോരാട്ടത്തിൽ ഒപ്പം കൂട്ടാൻ വേണ്ടി മനപൂർവ്വം ജമ്മുകാശ്മീരിലെ ഇസ്ലാമിക തീവ്രവാദികൾ അന്നുവരെ സിഖുകാരെ ഒഴിവാക്കിയിരുന്നതാണ് പക്ഷേ അവരുടെ അജണ്ടകൾ നടപ്പിലാകാതെ വന്നപ്പോൾ സിഖ് സമൂഹം ഇന്ത്യൻ സർക്കാരിനൊപ്പം നിൽന്ന അല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പം നിന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സിഖുകാരെയും അവർ ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ഒരു ആദ്യത്തെ കൂട്ട കൊലപാതകമാണ് ജമ്മു കാശ്മീരിൽ നടന്നത് പക്ഷേ ചരിത്രത്തിൽ നിന്ന് ആ സംഭവം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു സിഖ് കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന സിഖുകാർക്കെതിരെ നടന്ന ആക്രമണങ്ങളെയാണ് പൊതുവേ നമ്മൾ സിഖ് കൂട്ടക്കൊല എന്ന് പറയാറുള്ളത് പഠിപ്പിക്കാറുള്ളത് പക്ഷേ അതിന് ശേഷവും ചിത്തിസിംഗ് പുരയിൽ ഇത്തരത്തിലൊരു കൂട്ടക്കൊല നടന്നിരുന്നു എന്നുള്ളത് ബോധപൂർവം ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് കാരണം അതിന് പിന്നിൽ ഇസ്ലാമിക സംഘടനകളാണ് ഇപ്പോഴും ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ സിഖ് സംഘടന പിന്തുണയ്ക്കായി ശ്രമിക്കുന്നുണ്ട് പല ഇസ്ലാമിക സംഘടനകളും സിഖ് സംഘടനകളുമായി കൈകോർക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പഞ്ചാബിൽ നേരിടേണ്ടി വന്ന സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലും ചില തീവ്ര സിഖ് സംഘടനകളും അതോടൊപ്പം തന്നെ തീവ്ര ഇസ്ലാമിക സംഘടനകളും തമ്മിലുള്ള ഒരു ഒരു കൂട്ടുകെട്ടിൻ്റെ തെളിവുകൾ ഇപ്പോഴും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ചരിത്രത്തിൽ നിന്നും തമസ്കരിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ചിത്തിസിംഗ് പുര കൂട്ടക്കൊല മുപ്പത്തിയഞ്ച് സിഖ് വംശജരെ അവിടെ നിരനിരയായി നിർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇവിടെ ഭാരതത്തെ ഒരു വർഗീയ ലഹളയുണ്ടാക്കുക ഭാരതത്തെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വരവിന് തൊട്ട് മുന്നായി ഇവിടെ ഒരു വർഗീയ ലഹള ആളിക്കത്തിക്കുക ലോ ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹത്തെ ഇന്ത്യൻ സൈന്യത്തിന് നേരെ തിരിക്കുക എന്നതായിരുന്നു ഈ കൂട്ടക്കൊലയുടെ ലക്ഷ്യം പക്ഷേ ഈ തീവ്രവാദികളുടെ പദ്ധതി ലക്ഷ്യം കണ്ടില്ല അത് പാളിപ്പോവുകയായിരുന്നു അതിന് പിന്നിൽ പാകിസ്ഥാൻ ഭീകരവാദ സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിനുമാണ് എന്ന് തെളിവുകൾ ലഭിച്ചു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തിൽ ഇസ്ലാമിക തീവ്രവാദിയായ ഹെഡ്ലിയെ അമേരിക്കയിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോഴും ആ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെയും സംഘടനകളെയും വളരെ കൃത്യമായി തിരിച്ചറിയാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിന് പിന്നിലെ ഒരു സത്യം എന്തായാലും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട ഒരു സിഖ് കൂട്ടക്കൊലയുടെ വാർഷികം കൂടി കടന്നു പോവുകയാണ് ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് രാജ്യത്തിനെതിരെ നടത്തുന്ന ഏതൊരു യുദ്ധത്തെയും അല്ലെങ്കിൽ ഏതൊരു നീക്കത്തെയും ഭാരതത്തിലെ ജനങ്ങൾ ജാതി മത മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എതിർത്തിരിക്കും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിഖ് കൂട്ടക്കൊല വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്